കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിൻ്റെ സംസ്ഥാന കജാഞ്ചിയും മുൻപത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായിരുന്ന നേതാവിൻ്റെ വ്യാപാര സംരംഭങ്ങൾക്ക് തുറങ്ങം വയ്ക്കുന്നത് പാർട്ടിയിലെ തന്നെ താക്കോൽസ്ഥാനീയനായ ഒരു നേതാവാണെന്ന വാർത്ത പുറത്തു വരുന്നു പല രാഷ്ട്രീയ പാർട്ടിയിലും സേവനം ചെയ്ത് മാതൃപേടകത്തിൽ തിരിച്ചിറങ്ങിയ ഉടനെ ചില തൽപര കക്ഷികളുടെ പുറത്ത് ചവിട്ടി നടുനായകത്വം ഏറ്റെടുത്ത താക്കോൽസ്ഥാനിയൻ ആദ്യം തന്നെ തനിക്ക് രാഷ്ട്രീയ ജീവിതം തിരിച്ചു തന്നവൻ്റെ മർമ്മത്ത് പിടിച്ചുടയ്ക്കാനാണ് ശ്രമിച്ചതെന്നാണ് കരക്കമ്പി ഇയാൾ പാർട്ടിയുടെ പേരിൽ പിരിച്ച കാശെല്ലാം കൂടി കൂട്ടിയാൽ പാർട്ടിക്ക് സ്വന്തമായി ഒരു റിസർവ് ബാങ്ക് തന്നെ തുടങ്ങാമെന്നാണ് വിരോധികൾ പറഞ്ഞു നടക്കുന്നത് ഉള്ളതാണോ കളവാണോ എന്ന് ചെയർമാൻ അന്വേഷിച്ചോട്ടെ ഇയാളുടെ ചില ഇംഗിതങ്ങൾക്കും സാമ്പത്തിക തിരിമറികൾക്കും കൂട്ടുനിൽക്കാതിരുന്ന ഈ സംസ്ഥാന നേതാവിനെ തകർക്കാൻ മൊസാദിനേക്കാൾ വലിയ പദ്ധതിയാണ് ഇയാൾ ആവിഷ്കരിച്ചത് തൻ്റെ പാർശ്വവർത്തികളായ ചിലരെ കൊണ്ട് ഈ സംസ്ഥാന നേതാവിൻ്റെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപകരെ കൊണ്ട് പെട്ടെന്ന് നിക്ഷേപം പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടത്തി നിക്ഷേപകരിൽ ഒരാളുടെ ആദ്യം കാലാവധി പൂർത്തിയായ നിക്ഷേപം തിരിച്ചു ചോദിച്ചപ്പോൾ തന്നെ തിരിച്ചു നൽകി എന്നാൽ കാലാവധി എത്താൻ ഇനിയും ബാക്കി നിൽക്കുന്ന ചില നിക്ഷേപങ്ങൾ അതുകൂടി തിരിച്ചു തരണമെന്നാവശ്യപ്പെടുകയും കാലാവധി പൂർത്തിയായിട്ടും തിരിച്ചു നൽകുന്നില്ലെന്ന് വ്യാപക പ്രചാരണം നൽകുകയും ചെയ്തു കാലാകാലങ്ങളിൽ സാമ്പത്തിക സംരംഭങ്ങളെ തകർക്കാൻ കൽപ്പര കാണിക്കുന്ന അതേ രീതി തന്നെയാണ് ഇവിടെയും അരങ്ങേറിയത് എത്ര വലിയ ബാങ്കാണെങ്കിലും ഒറ്റ ദിവസം തന്നെ നിക്ഷേപകർ കൂട്ടത്തോടെ വന്ന് നിക്ഷേപങ്ങൾ പിൻവലിച്ചാലുണ്ടാകുന്ന പ്രതിസന്ധി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുൻപായി തിരുവിതാംകൂറിൽ സി പി മാത്തൻ്റെ കൊയിലോൺ ബാങ്കും മാമൻ മാപ്പിളയുടെ നാഷണൽ ബാങ്കും ഉണ്ടായിരുന്നു ദിവാൻ സി പി രാമസ്വാമി അയ്യർ മുൻകൈ എടുത്ത് തിരുവിതാംകൂറിലെ ഒന്നാം നമ്പർ ബാങ്കാക്കാൻ വേണ്ടി നാഷണൽ ആൻഡ് കൊയിലോൺ ബാങ്ക് രൂപീകരിച്ചു താമസിയാതെ ദിവാനുമായി ഇടഞ്ഞ ബാങ്കിനെ പൂട്ടിക്കാൻ ഡൽഹി ബോംബെ അടക്കമുള്ള എല്ലാ ബ്രാഞ്ചിൻ്റെയും മുൻപിൽ ഒറ്റ ദിവസം ബാങ്ക് പൊളിഞ്ഞു പൊളിഞ്ഞുവെന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ ഫലമായി നിക്ഷേപകർ കൂട്ടം കൂട്ടമായി ഓടിയെത്തി നിക്ഷേപം പിൻവലിക്കാൻ തുടങ്ങി ബാങ്കിങ് മേഖലയിൽ ഇതിന് എന്നാണ് പറയുന്നത് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച് ബാങ്കിന് ആരംഭിച്ചുവെന്ന് ബോധ്യപ്പെടുത്താൻ എൺപതുകളിൽ അച്ചടി മാധ്യമങ്ങളെ ആശ്രയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നവമാധ്യമങ്ങളെയാണ് ഇത്തരക്കാർ കൂട്ടുപിടിക്കുന്നത് കഴുകൻ കണ്ണോടെ പണത്തിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുന്ന ചിലരെ അതിന് കൂട്ടുകിട്ടുകയും ചെയ്യും അതിനുവേണ്ടി ചെയ്യുന്നത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് അതായത് ചന്തയിൽ അടിയുണ്ടാക്കാൻ എതിരാളിയെ മുഖത്തടിച്ച് നീ തന്തയ്ക്ക് വിളിക്കുമല്ലേ എന്ന് ചോദിച്ച് അങ്ങോട്ട് വഴക്കുണ്ടാക്കുന്ന അതേ രീതിയാണ് ഇവിടെയും ആവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടായത് ചില സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും നിജസ്ഥിതി അറിയാൻ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരമാണ് ലഭിച്ചത് മാസങ്ങൾക്ക് മുൻപ് താക്കോൽ സാനിയനായ ഒരു നേതാവിൻ്റെ ചില പ്രവൃത്തി ദോഷത്തിൽ മനം ഈ വ്യവസായിയായ നേതാവ് പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ രാജിവെച്ചു അതിനെ തുടർന്നാണ് താക്കോൽ സാനിയൻ തൻ്റെ പാർശ്വവർത്തികളെ കൊണ്ട് നിക്ഷേപകരെ കണ്ടുപിടിച്ച് കാലാവധി എത്തുന്നതിന് മുൻപ് നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ടതും പ്രശ്നങ്ങൾക്ക് അണിയറയിൽ ചുക്കാൻ പിടിച്ചതും സ്വകാര്യ ബാങ്കുകൾ നിക്ഷേപം സ്വീകരിക്കുന്നത് തലേണയുടെ അടിയിൽ വയ്ക്കാനല്ല മറിച്ച് ആവശ്യക്കാർക്ക് വായ്പയും ലോണുമൊക്കെ കൊടുക്കാനും പല ബിസിനസ്സുകളിലും മുടക്കാനുമൊക്കെയാണ് ലഭിച്ച നിക്ഷേപത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വിപണിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും നിക്ഷേപകർ കൂട്ടമായി എത്തി തിരികെ ചോദിച്ചാൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ നിക്ഷേപകരെയും ഒരുമിച്ച് വിളിച്ചുകൂട്ടി കൂട്ടി കമ്പനിയുടെ നിക്ഷേപവും നീക്കിയിരിപ്പും കമ്പനി നടത്തിയ നിക്ഷേപങ്ങളുടെ വിവരങ്ങളും ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് മൂന്ന് നിർദ്ദേശങ്ങളാണ് മാനേജ്മെൻ്റ് നൽകിയിരിക്കുന്നത് കമ്പനിയുമായി സഹകരിക്കുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം എത്രയും പെട്ടെന്ന് നൽകാനുള്ള നടപടി സ്വീകരിക്കുക പരാതി കൊടുക്കുന്ന നിക്ഷേപകർക്ക് നിയമസംവിധാനം പറയുന്ന മുറയ്ക്ക് നൽകുക താക്കോൽ സാനിയൻ്റെ പിൻബലത്തിലുള്ള നിക്ഷിപ്ത കക്ഷികളായ അഞ്ചാം പത്തികളെപ്പോലെ ഗുണ്ടായിസവമായി വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ നിക്ഷേപം തിരിച്ചു നൽകുക മാന്യത കാണിക്കുന്ന നിക്ഷേപകരെ മാന്യമായി കൈകാര്യം ചെയ്യണമെന്ന നിലപാടാണ് കമ്പനിക്കുള്ളത് നാൽപ്പത്തിരണ്ട് വർഷമായി ഒരു അഭിപ്രായ വ്യത്യാസം പോലുമില്ലാതെ നടത്തിക്കൊണ്ടുവന്ന നിക്ഷേപ കമ്പനി അത് പൊളിക്കാൻ ഗൂഢനീക്കം നടത്തുന്നവർക്ക് അത് വേറെ മോഹഭംഗമായി തീരുമെന്നാണ് തിരുവല്ലയിലെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് നാൽപ്പത്തിരണ്ട് വർഷമായി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു വന്നിട്ടുള്ള ആ സംരംഭത്തിന് നിക്ഷേപത്തിൻ്റെ പതിന്മടങ്ങ് ആസ്തിയുണ്ട് ഇതിൽ അസൂയ പോണ്ടവരാണ് കച്ചമുറുക്കി ഇറങ്ങിയത് അതിന് കൊടപിടിക്കാൻ ചില നവമാധ്യമങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ഇത് സഹപ്രവർത്തകരായ പാർട്ടിക്കാർക്കെല്ലാം നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് കോട്ടയത്ത് സ്കറിയ തോമസിൻ്റെ വീട്ടിൽ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നടക്കുമ്പോഴാണ് ബിജു രമേശിൻ്റെ വിവാദ വെളിപ്പെടുത്തൽ വന്നത് ആരോ സ്കറിയ തോമസിനെ ഫോണിൽ അറിയിച്ചതനുസരിച്ച് യോഗം നിർത്തിവെച്ച് ടി വി ഓണാക്കി വാർത്ത ശ്രദ്ധിച്ചു കഷ്ടമായി പോയി എന്ന് സ്കറിയ തോമസ് എന്ന കുഞ്ഞച്ചൻ പറഞ്ഞതിന് മറുപടിയായി കെ എം മാണിയുടെ തണലിൽ വളർന്ന് സീറ്റ് കിട്ടാത്തതിനാൽ കൂടുവിട്ട് കൂടുമാറിയ ഒരു പ്രമാണി പറഞ്ഞു കുഞ്ഞച്ച എന്നായി ഇത് വരുന്നതെന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ഇയാൾ ഇതല്ല ഇതിനപ്പുറവും നാറണം ഇയാളുടെ മകനുള്ള മരുന്ന് അരയ്ക്കുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ നേതാവാണ് ആ മകൻ്റെ കൂടെയെന്ന് പാർട്ടിയുടെ അമരത്തുള്ള പ്രധാനി പിന്നെ എങ്ങനെ മാണി ഗ്രൂപ്പ് നന്നാവും ജോസ് കെ മാണി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഒരു പ്രസ്ഥാനം പാര വെച്ച് നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പല ദശാബ്ദങ്ങൾ അതിന് വെള്ളം വളവും നൽകി വളർത്തി വളർത്തിയവൻ്റെ മാനസികാവസ്ഥ കൂടി അത് നശിപ്പിക്കാൻ ഇറങ്ങുന്നവർ ആലോചിക്കുന്നത് നല്ലതാണ് ഇന്ന് ഞാൻ നാളെ നീ മറക്കണ്ട ജോസ് കെ മാണിക്ക് അതൊരു മുന്നറിയിപ്പാണ്